ஸ்டாப் ஸ்டாப் பண்ணுங்க. தொட்டு கொடுறே. இங்க எத்தியப்போயல்லோ. തനിക്ക് എന്താ പെണ്ണ് കാണാൻ ഒരുങ്ങിയിറങ്ങിയ പോലെ ഒരു മിനുക്കം. മിനുങ്ങും പെണ്ണ് കാണാനല്ല, പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കണേ. മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്ന തനിക്ക് നല്ലത്. തന്റെ കാര്യം താൻ നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? അല്ല, ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ ഊരിയാക്കോസേ. ഓ, ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത്. കുരിയാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാർ ഇവിടെ ഉണ്ട്, അതും എനിക്കറിയാം. ഓ, ഇയാള് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി. താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കൂ. അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറുക്കി കാണിച്ചിട്ട് താൻ ഭാഗവച്ചില്ലല്ലോ. അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണിറുക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറുക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുക? കുരുട്ടടക്കേ, ഇടിച്ച് ഞാൻ നീട്ടിക്കളയും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇരിക്കു വട്ട. കേളടോ, തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അന്ന് താങ്കണ്ട പെണ്ണില്ലേ, അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്ത സ്കൂൾ തുറക്കുന്നവരെ. പക്ഷെ അതിപ്പോ വലിയൊരു അക്കിടിയായി മാറിയെന്നൊരു സംശയം. ഇന്നലെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ആദ്യം അവരെ ഒന്ന് ഓടിക്കണം. അതിനു മുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ, ഒരു ഫാമിലി ഫോട്ടോ. അത് വെച്ച് ആ പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് എന്റെ ഭയം. ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം. താമ്പാ, ഞാൻ പോരാ. കണ്ട കടുവേടിയും പുലിയുടെ ഒക്കെ വാല് പിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ടോടുക. മറ്റുള്ളവർക്ക് സ്വൈര്യം തരില്ല, അവൻ്റെ ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല. ഇതാ പറയണത്, വക്കീലിനോടും വൈദ്യനോടും വൈഫിനോടും കുര്യാക്കോസിനോടും കണ്ണിറുക്കി കാണിക്കരുന്ന്. അതിപ്പോ മനസ്സിലാക്കണം, അതിപ്പോ മനസ്സിലാക്കണം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളി കാര്യായെന്നാ തോന്നണത്. കുര്യാക്കോസിന് ശരിക്കും വട്ടായോ? എന്തേ? ഏയ്, ഒന്നുമില്ല. ഇല്ലല്ലോ, എന്നാ അവിടെ നിന്നാ മതി കേട്ടോ. സാറ് ഇത് കണ്ടോ, ഇന്നലെ രാത്രി 9 മണിക്ക് എന്നാ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും എല്ലാം എടുത്തോണ്ട് പോയി. ആരെ? സാറിന്റെ ഭാര്യ. ഭാര്യ? എന്ത് ഭാര്യ? സാറ് ഇത് കണ്ടോ, എഴുതി ഒപ്പിട്ടിരിക്ക, ഹേമ നമ്പർ 1 ലവ് ഷോട്ട്. അതെ, സ്കൂൾ തുറക്കണ ഒരു അഡ്ജസ്റ്റ്. അതെ, താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി, കല്യാണ ബ്രോക്കർ ആവണ്ട. ഇവിടെ ആരും കാണുന്നില്ലല്ലോ, താനിവിടെ ഞാനിപ്പോ വരാം. എന്താ? ഒന്നും ചോദിക്കില്ല, അന്വേഷിക്കില്ല എന്നൊക്കെ സമ്മതിച്ചിരുന്നു, ശരിയാ. പക്ഷേ ഇപ്പൊ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ എടുത്ത ഫോട്ടോയുടെ നെഗറ്റീവ് പ്രിന്റ് ഇവിടെ. എന്തിനാ? എവിടാന്നാ ചോദിച്ചത്? എന്റെ കയ്യിലുണ്ട്, അതെനിക്ക് വേണം. എന്തിന്? നിങ്ങൾ എന്തിനാ അത് വാങ്ങാനായി രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഓടിയത്? അത് പറ. എനിക്ക് നിന്നെ പേടിയായതുകൊണ്ട്. അതൊരു തെളിവായി കയ്യിൽ വെച്ച് നീ എന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടിയുള്ളത്. എനിക്കും അതേ പേടി തന്നെ. അവിവാഹിതയായി എന്നെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ അത് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ്? നിന്നെ കീഴ്പ്പെടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അത് ഞാൻ തരില്ല, എനിക്കത് വേണം. ഞാൻ സമ്മതിക്കില്ല. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാനുള്ള ഒരു അവകാശവും നിനക്കില്ല. നിങ്ങൾക്ക് എന്താ പിന്നെ അവകാശം? ഏമേ, അധികം വർത്താനം പറയാതെ ഫോട്ടോ എടുക്ക്. അത് ഞാൻ തരില്ല. വേണമെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം നിർത്താം, നിങ്ങളുടെ ഉടമ്പടി കോൺട്രാക്ട് എല്ലാം. ഒരു ശക്തമായ തെളിവ് ഹേമയുടെ കയ്യിലിരിക്കുമ്പോ കുട്ടികളെ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്ന വിചാരിക്കുന്നുണ്ടോ? എനിക്കത് വേണം, ഞാനത് വാങ്ങും. തരില്ല എന്ന് പറഞ്ഞില്ലേ? അതിക്രൂരമായ നാടകങ്ങൾ നടത്തുന്ന നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. യു ആർ എ ചീറ്റ്. വല്ലവന്റെ ജീവിതത്തിനകത്ത് കയറി എന്തും ചെയ്യാൻ മടിക്കാത്ത നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. യു ആർ എ ഡബിൾ ചീറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ ഫോട്ടോ നെഗറ്റീവ് വേണം എന്ന് വിശ്വാസമില്ലാത്തോണ്ട് അത്രേ ഉള്ളൂ? അതെ. എന്നാ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചുതരാം, ലജ്ജിപ്പിച്ചുതരാം. കാണിച്ചിരട്ടെ, ഇതാ ഫോട്ടോ, ഇത് നെഗറ്റീവ്. എന്റെ അതിർവരമ്പുകളെ ഞാൻ ലംഘിക്കാറില്ല, ഹേമയുടെ അതിർവരമ്പുകളെ ഹേമയും ലംഘിക്കരുത്. ഇന്നലെ രാത്രി ഒരു കള്ളിയെ പോലെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോകൾ കൈവശപ്പെടുത്തി വെക്കുമ്പോൾ ന്യായമായും ആരും സംശയിച്ചു പോവും, അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഏതായാലും സ്വന്തം ഇഷ്ടപ്രകാരം ആ ഫോട്ടോയും നെഗറ്റീവും കത്തിച്ചു കളഞ്ഞതിന് താങ്ക്സ്. കുട്ടികളെവിടെ? കുട്ടികളെവിടെയെന്ന്? നിങ്ങളെ തോൽപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ കത്തിച്ചു കളഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ഭാവം കണ്ട എന്നെ തോൽപ്പിച്ച പോലാണല്ലോ. വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞു. ഇത് സിദ്ധാന്തമൊന്നുമല്ല, വെറും അന്വേഷണം മാത്രം. കുട്ടികളെവിടെ? കന്യാമണി തന്റേ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയായി.
ദുഃഖമൊക്കെ പറവാനോ? വാക്കു പോരാ മനുഷ്യർക്കു ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. ആരാ, ആരെ കാണാമെന്നാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇതിട്ടിരിക്കുന്ന ഞാനും ദേ ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന്. അയ്യോ, എന്താ പേര്? മിറ്റിൽഡ. ഓ, ആരാ ഈ പാട്ട് പഠിപ്പിച്ചതെന്നത്? പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ. കുട്ടി തനിയേ ഉള്ളൂ? അമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ആ പാട്ട് മുഴുവനും അറിയോ? കൊറേയൊക്കെ. എന്റെ അമ്മച്ചിക്ക് മുഴുവനും അറിയാം. വരുന്നു. വിളിച്ചാവോ? ആ രണ്ടു വരി ഒന്നുകൂടെ പാടുവോ എനിക്ക് കേൾക്കാനാ? അമ്മ കന്യ ഞാൻ ഒരുങ്ങ അമ്മച്ചി. അയ്യോ, ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കുന്നത്. അത് ഞാൻ കാണിക്കും, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഉടനെ തന്നെ അവർ രണ്ടിനെ ഇവിടെ ചാടിക്കണം. ആരെ? ആ മദറിനെ, ആ ടീച്ചറിന്. എന്തിന്? അവരിവിടെ നിന്നാ പ്രശ്നമാണ്. അതുകൊണ്ട് താൻ ഉടനെ ഒന്ന് ഊട്ടിക്ക് പോകണം. അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ളൊരു പോർച്ചുഗീസ് ഷാൻഡിലിയർ ഉണ്ട്. ജനൽക്കമ്പി വിള ചകത്ത് കയറി ആരോ അത് മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് താൻ അവിടെ നിന്നൊരു ഫോൺ കാച്ചിയാൽ അവരിവിടെ നിന്ന് പറഞ്ഞോളൂ. മദർ മാത്രം പാഞ്ഞാ പോരെ, ആ ടീച്ചർ ഇവിടെ നിന്നോട്ടെ. ആ കുട്ടി പാവല്ലേ. അമ്മ കന്യ, മദർ ഒറ്റയ്ക്ക് പോവില്ലടോ, ടീച്ചറെയും കൊണ്ടേ പോകൂ. അതിന് ഞാൻ എന്തിനാ ഊട്ടിക്ക് പോണേ? ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്താ പോരെ. പോരാ, ഊട്ടിക്ക് പോണം. തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ. ഊട്ടിന്ന് ഫോൺ ചെയ്യുക മാത്രമല്ല, അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥി ഇല്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? അല്ല, കുര്യാക്കോസ് എപ്പെത്തി? വന്നു. എനിക്ക് പട്ടളകം പട്ടളകിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസേ? ഇന്നലെ വരെ സുഖമായിരുന്നു, ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ആ തൂണിന്റെ അവിടെ തന്നെ നിക്കില്ലേ? രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേയില്ല. വേ, ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. ഏതായാലും സ്കൂൾ തുറക്കണവരേ ഉള്ളൂ. മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ കണ്ണിറുക്കി കാണിക്കലൊക്കെ. ഇതിനേക്കാളും ഭേദം ഊട്ടി തന്നെയാ. മിസ്റ്റർ വിജയ ഭാസ്കർ, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. It's a request. Are you ready? Daddy ready. Daddy ready. Thank you. Thank you. Matilda. Nan ready mother. Mrs. Vijay Bhaskar coming mother. Keru Matilda. We are going out. Get in, get in. Teacher metare chodne. Kuriya kose. Endu? Ah. Ep tork. Oh, thank you gentleman, you're so nice. Are nane evide kera kuriya kosu karan jey or auto vidichu nere bus stand le poikku. Stop, stop, one minute please.